നമസ്കാരം, എൻ്റെ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ മണ്ണിൽ പൊന്നുവിളയിക്കാമെന്ന പാഠത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി അറിവുകൾ നിങ്ങൾ നേടുകയും ചെയ്തു. അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ അതിലൂടെ നിങ്ങൾക്കിതുപോലെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഭാഗം കാണാത്തവർക്കായി ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. സസ്യങ്ങളിലെ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ, അതുപോലെ ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ, ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ രീതിയായ ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളമൊട്ടിക്കൽ എന്താണ്, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. റബ്ബർ, റോസ്, ചെമ്പരത്തി തുടങ്ങിയ ചെടികളിൽ നമുക്ക് മുകുളം ഒട്ടിക്കൽ നടത്താവുന്നതാണ്. നാടൻ ഇനത്തിൽപ്പെട്ട ഒരു റോസ് അല്ലെങ്കിൽ ഒരു റബ്ബർ ചെടിയിൽ മികച്ച ഇനത്തിലുള്ള മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിച്ച് ചേർക്കുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ തൊലി ചെത്തിക്കളയുകയോ ടീ ആകൃതിയിൽ മുറിവുണ്ടാക്കി വിടർത്തി വയ്ക്കുകയോ ചെയ്യുക. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. തൊലി ചെത്തിക്കളഞ്ഞ ചെടിയിൽ അതേ അളവിൽ വെട്ടിയെടുത്ത നല്ല ഇനത്തിലെ ചെടിയിൽ നിന്ന് ചെത്തിയെടുത്ത മുകുളം ചേർത്ത് വയ്ക്കുക. ഇതിനെ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. മുകുളം പുറത്തു കാണുന്ന വിധം പൊതിഞ്ഞു കെട്ടണം. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. ഒരു ചെടിയിൽ തന്നെ പല വർണ്ണങ്ങളിലെ പൂക്കൾ വിരിയിക്കുവാനും ബഡ്ഡിംഗ് രീതി ഉപയോഗിക്കാം. മഴക്കാലമൊക്കെ മാറിയ ശേഷം കൂട്ടുകാരും ഈ രീതി പരീക്ഷിച്ചു നോക്കുമല്ലോ. ഇനി ഈ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കുക. ഇതിൽ ഒന്നാം ഇനത്തിൽപ്പെട്ട ചെടികൾ സ്റ്റോക്കായി തിരഞ്ഞെടുത്താൽ നമ്മുടെ മണ്ണിൽ നന്നായി വളരുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. ഇതിൽ രണ്ടാമത്തെ ഇനം ചെടി സയൺ ആയി തിരഞ്ഞെടുത്താൽ കൂടുതൽ ഉൽപ്പാദനം നടക്കുകയും രണ്ടിനങ്ങളുടെയും ഗുണങ്ങളുള്ള പുതിയ സസ്യമാക്കി വളർത്തി കൂടുതൽ ഉൽപ്പാദനം സാധ്യമാക്കുകയും ചെയ്യും. പുതിയ ചെടിയുടെ ഗുണങ്ങൾ എഴുതി തയ്യാറാക്കുമല്ലോ. മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള കൃത്രിമമായ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വർഗസങ്കരണം എന്ന പ്രക്രിയയിലൂടെയാണ് അത്തരത്തിൽ മികച്ച വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാർഷിക സർവകലാശാലകൾ അല്ലെങ്കിൽ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ വർഗസങ്കരണത്തിലൂടെ മികച്ച ഇനത്തിലുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നുണ്ട്. അതിലൂടെ നമ്മുടെ വിള മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും.
വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കും. രണ്ട് തരത്തിലുള്ള തെങ്ങുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് വെസ്റ്റ് കോസ്റ്റ് ടോൾ. നീളം കൂടിയ ഇനം, 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടാകും. 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 മുതൽ 100 വരെ വർഷം ആയുസ്. പച്ച നിറമുള്ള തേങ്ങയാണ് ഇവയിൽ നിന്ന് ലഭിക്കുന്നത്. ചാവക്കാട് ഓറഞ്ച് നീളം കുറഞ്ഞ ഇനമാണ്. 8 മുതൽ 10 മീറ്റർ വരെ ഉയരമുണ്ടാകും. 4 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. 30 മുതൽ 35 വർഷം വരെ ആയുസ്സുണ്ട്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ ഇവയിൽ നിന്ന് ലഭിക്കുന്നു. അതിൻ്റെ പ്രധാന ഇനങ്ങൾ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാബോന്തം തുടങ്ങിയവയാണ്. നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാറുണ്ട്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ തുടങ്ങിയവ ഇത്തരത്തിലുള്ള നെല്ലിനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയർവർഗ്ഗവും ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകും കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ വെണ്ടയും സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ വഴുതനയും മുക്തി, അനഘ, അക്ഷയ എന്നിവ തക്കാളിയുടെയും സങ്കര ഇനം വിത്തിനങ്ങളാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? മികച്ച ഉൽപ്പാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാക്കൽ. ഈ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിനു വേണ്ടി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നു. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകൾ ഉള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. ലബോറട്ടറിയിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. വ്യത്യസ്ത സസ്യങ്ങളാണ് നമ്മുടെ ചുറ്റിനും വളരുന്നത്. മികച്ച തൈകൾ നട്ടാലും വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ അത് അവിടെ ആ സസ്യങ്ങൾ വേണ്ട വിധത്തിൽ വളർന്ന് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് മണ്ണിൻ്റെ വളക്കൂറ് ആണ് അല്ലെങ്കിൽ ഫലപുഷ്ടിയാണ് സസ്യങ്ങളുടെ മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം.
അതിന് വ്യത്യസ്ത തരത്തിലുള്ള ഘടകങ്ങൾ ജൈവാവശിഷ്ടങ്ങൾ ഒക്കെ മണ്ണിൽ വേണ്ട വിധത്തിൽ അടങ്ങിയിരുന്നാൽ മാത്രമേ അത്തരത്തിൽ നല്ല രീതിയിൽ സസ്യങ്ങൾ ആ മണ്ണിൽ വളർന്ന് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും കർഷകർ പലതരത്തിൽ ഇപ്പോൾ കൃഷി കഴിഞ്ഞ പാടത്ത് വൈക്കോൽ അവിടെ തന്നെ ഇട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ നിക്ഷേപിച്ച് അത് അഴുകി അതിന് വളമായി തീരുന്നതോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെയാണ് പാടങ്ങളിലും മറ്റും പച്ചിലകൾ കോതി ഇടുന്ന രീതി. ഇങ്ങനെ ജൈവാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ സസ്യാവശിഷ്ടങ്ങൾ ആ മണ്ണിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാറുണ്ട്. അതുകൂടാതെ മറ്റ് പല രീതികളും ഇതുപോലെ നല്ല വിളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കർഷകർ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള അല്ലെങ്കിൽ ഇൻ്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. നെൽപ്പാടങ്ങളിലും മറ്റും രണ്ട് കൃഷികളുടെ ഇടവേളകളിൽ പയർ ഉഴുന്നു തുടങ്ങിയിട്ടുള്ള ചില ചെടികൾ കൃഷി ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തിനായിരിക്കും അത്? പയർ ചെടിക്ക് മറ്റ് സസ്യങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ പയർ വർഗ്ഗത്തിലെ ചെടികൾക്ക് ഉണ്ട്. എന്താണെന്നറിയുമോ? ഒരു പയർ ചെടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വേരുകൾ ശ്രദ്ധിക്കൂ, മുഴകൾ പോലുള്ള ഭാഗങ്ങളാണ്, കാണുന്നില്ലേ? എന്താണിത്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിലൊന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ അവ വേരിൽ സംഭരിച്ചു വച്ചിരിക്കുന്നതാണ് ഈ മുഴകൾ. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുകയും മണ്ണ് നൈട്രജൻ സമ്പുഷ്ടമായി തീരുകയും ചെയ്യും. അതിനാൽ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ ഇടവിളയായോ വിള പര്യയമായോ കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കും. വിള മെച്ചപ്പെടുത്താനായി ഒരു കർഷകൻ്റെ ചിന്തകളാണിത്. ഈ തീരുമാനങ്ങൾ ഗുണകരമാണോ? കളകൾ നശിപ്പിക്കാൻ കളനാശിനികൾ പ്രയോഗിക്കുന്നത് ശരിയാണോ? കളനാശിനികൾ മാരകമായ വിഷമാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകും. മാത്രവുമല്ല, മണ്ണിൻ്റെ സ്വാഭാവികമായ ഘടനയെ ഇത് സാരമായി ബാധിക്കും. അതുപോലെ കീടങ്ങളെയും രോഗങ്ങളെയും നശിപ്പിക്കാൻ കീടനാശിനികളും വിളവ് കൂട്ടുന്നതിന് രാസവള പ്രയോഗവും നല്ലതാണോ? പല സന്ദർഭങ്ങളിലും കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ വളരെ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ അവ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. കഴിവതും ജൈവ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ ജൈവവളങ്ങൾ പരമാവധി ഉപയോഗിക്കുകയും അത്യാവശ്യഘട്ടങ്ങളിൽ വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം രാസവളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. ജൈവവളങ്ങളായി ചാണകം, കോഴിക്കാഷ്ടം, പച്ചിലവളം, ആട്ടിൻകാഷ്ടം, കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, മത്സ്യവളം, പിണ്ണാക്ക് തുടങ്ങിയവ ഉപയോഗിക്കാം. കീടനാശിനികൾ കീടനിയന്ത്രണത്തിന് സഹായിക്കുമെങ്കിലും അവയുടെ അനിയന്ത്രിതമായ ഉപയോഗം നിരവധി ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. വായു, ജലം, ആഹാരം എന്നിവയിലൂടെ ഇവ ജീവജാലങ്ങളുടെ ഉള്ളിൽ എത്തിച്ചേരുന്നതിലൂടെ മാരക രോഗങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനു തന്നെയും ഭീഷണിയാവുന്നു. കാർഷിക വിളകളെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് പല മാർഗങ്ങളും പണ്ടുമുതൽക്കേ നാം സ്വീകരിച്ചു പോരുന്നു. പുഴുക്കളെയും മറ്റും കൈകൊണ്ട് പെറുക്കി നശിപ്പിക്കുന്നത്, താറാവിനെയും മറ്റും പാടങ്ങളിലിറക്കി കീടങ്ങളെ നശിപ്പിക്കുന്നത്, കെണിയൊരുക്കി കീടങ്ങളെ നശിപ്പിക്കുന്നത് ഒക്കെ നമ്മൾക്ക് പരിചിതമായ കീടനിയന്ത്രണ മാർഗങ്ങളാണ്. ഇനി
ചില ജൈവ കീടനാശിനികളെ പരിചയപ്പെടാം. കാന്താരി ഗോമൂത്ര മിശ്രിതം പച്ചക്കറികളെ ആക്രമിക്കുന്ന കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാം. ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ 10 ഗ്രാം കാന്താരിമുളക് അരച്ച് ചേർത്ത് 10 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികളിൽ പ്രയോഗിക്കാം. പടവലം പോലെയുള്ള ചെടികളെ ആക്രമിക്കുന്ന പുഴുക്കൾക്കെതിരെ ഇത് ഫലപ്രദമായ ഒരു കീടനാശിനിയാണ്. ചുവന്ന ചീരയിലുണ്ടാകുന്ന ഇലപ്പുള്ളി രോഗത്തിന് സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി മിശ്രിതം നല്ലതാണ്. 40 ഗ്രാം പാൽക്കായം 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ 8 ഗ്രാം സോഡാപ്പൊടിയും 30 ഗ്രാം മഞ്ഞൾപ്പൊടിയും കലർത്തിയ മിശ്രിതം കലക്കുക. ഈ ലായനി ഇലകളിൽ സ്പ്രേ ചെയ്യാം. വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. ഈ പുകയില കഷായം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പുകയില ചെറു കഷണങ്ങളാക്കിയത് 50 ഗ്രാം എടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. പന്ത്രണ്ട് ഗ്രാം സോപ്പിൻ കഷണം പൊടിച്ച് 50 മില്ലിലിറ്റർ വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പുകയില പിഴിഞ്ഞ് സത്തു മാത്രം വേർതിരിച്ച് അരിച്ചെടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കി വച്ച സോപ്പ് ലായനി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി കഴിഞ്ഞു. ഇതിൽ 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കീടങ്ങളുള്ള ചെടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ. മറ്റൊരു രീതിയാണ് തിരിനന. ജപ്പാനിലെ ജൈവ കർഷകനായ മസനോബു ഫുക്വോക്ക പറയുന്നത് കേൾക്കൂ. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവളപ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവൻ്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ഭക്ഷ്യവിളകൾ മാത്രമാണോ നാം കൃഷി ചെയ്യാറുള്ളത്? അല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒന്നാണ് റബ്ബർ. ഇതൊരു ഭക്ഷ്യവിളയാണോ? അല്ല. ഇതെല്ലാം നാണ്യ വിളകളിലും മറ്റും ഉൾപ്പെടുന്നതാണ്. റബ്ബർ നമുക്കറിയാം, അത് ടാപ്പ് ചെയ്ത് അതിൻ്റെ പാൽ സംഭരിച്ച് ആ പാൽ ഷീറ്റുകളാക്കി മാറ്റുകയും അസംസ്കൃത വസ്തുവാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അവ കടകളിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഭക്ഷ്യാവശ്യത്തിനുള്ള കൃഷിയല്ല. ഇത്തരത്തിൽ ഭക്ഷ്യാവശ്യത്തിനല്ലാതെ നമ്മൾ ധാരാളം സസ്യങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വ്യാപകമായി പുഷ്പകൃഷി നടത്താറുണ്ട്. തമിഴ്നാട്ടിലെ തോവാളയും മറ്റും ഇതിനു പ്രസിദ്ധമാണ്. അതുപോലെ സൂര്യകാന്തി പാടങ്ങളും. പരുത്തി മറ്റൊരു നാരുവിളയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായയിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു.
പരത്തിക്കുരു കാലിത്തീറ്റയായും അതിൽ നിന്നെടുക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. മറ്റൊരു നാരുവിളയാണ് ചണം. ലോകത്ത് ഏറ്റവുമധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തിവച്ച് അഴുകിയതിനു ശേഷം തല്ലിച്ചതച്ച് നാരുകൾ വേർപെടുത്തി ഇത് ഉപയോഗിച്ച് ചാക്കുകളും മറ്റും നിർമ്മിക്കുന്നു. നമ്മുടെ നാട്ടിൽ കയർ നിർമ്മിക്കുന്നതും ഇതുപോലെ തൊണ്ടിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകൾ ഉപയോഗിച്ചാണ്. ആധുനിക കാലത്ത് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാർഷിക രീതിയാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. വിവിധ കൃഷിരീതികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർഗമാണ് ഇത്. ഒരു കൃഷിയിലെ ഉൽപ്പന്നങ്ങൾ മറ്റൊന്നിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് ഇത്. ഉദാഹരണത്തിന്, കാലി വളർത്തലും നെൽകൃഷിയുമായി സമന്വയിപ്പിക്കുന്നതിലൂടെ നെൽകൃഷിയിൽ നിന്നും ലഭിക്കുന്ന വൈക്കോൽ, തവിട് എന്നിവ കാലിത്തീറ്റയായും കാലി വളർത്തലിൽ നിന്നും ലഭിക്കുന്ന ചാണകം നെൽകൃഷിക്കുള്ള വളമായും പ്രയോജനപ്പെടുത്താം. ജൈവാവശിഷ്ടങ്ങൾ ഇങ്ങനെ പ്രയോജനപ്രദമാക്കി മാറ്റാം. കൂടാതെ വീടിനാവശ്യപ്രദമായ പാചകവാതകത്തിന് ചാണകം ഉപയോഗിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാം. അതിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി നല്ല വളമായും ഉപയോഗിക്കാം. മത്സ്യക്കുളത്തിനു മുകളിൽ താറാവ് കൂട് സ്ഥാപിച്ചാൽ താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ആഹാരമായി ലഭിക്കും. താറാവിൻ കഷ്ടം ജലസസ്യങ്ങൾ വളരാൻ സഹായിക്കും. ഈ സസ്യങ്ങൾ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി മാറും. ജലാശയത്തിലെ ചെറുജീവികൾ താറാവിന് ഭക്ഷണമായി ലഭിക്കുകയും ചെയ്യും. സംയോജിത കൃഷിയുടെ പ്രാധാന്യം എന്താണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ. ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റും നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്യാൻ കഴിയും. ഇനി വീട്ടിൽ സ്ഥലം ഇല്ലാത്തവർ വേണമെങ്കിൽ ഗ്രോ ബാഗുകളിലും മറ്റും വളർത്തി മട്ടുപ്പാവിലോ മറ്റോ ഒക്കെ കൃഷി ചെയ്തുമൊക്കെ നമ്മുടെ വീട്ട അത്യാവശ്യത്തിന് വേണ്ടുന്ന ചില പച്ചക്കറികളും മറ്റും ഒക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് തന്നെ അറിയാം വളരെ മോശമായിട്ടുള്ള നിലവാരത്തിലുള്ളതായിരിക്കും. വളരെ വലിയ വിഷാകരമായ കീടനാശിനികളൊക്കെ തളിച്ചു വരുന്നവയായിരിക്കും. അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയെങ്കിലും നമുക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ചെറിയ തരത്തിൽ ഉള്ള കൃഷിപ്പണികൾ ആരംഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആട്, കോഴി തുടങ്ങിയിട്ടുള്ള ജീവികളെ വളർത്തി പാല്, അതുപോലെ മുട്ട തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രാഥമികമായ ഭക്ഷണ ആവശ്യത്തിനുള്ള സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കൃഷിയോടുള്ള താല്പര്യവും മറ്റും വർദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതിൽ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലും നല്ല രീതിയിൽ കൃഷിപ്പണികളും മറ്റും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നമ്മൾ വിവിധ രീതിയിലുള്ള സസ്യ പ്രജനന രീതികളാണ് പരിചയപ്പെട്ടത്. പതിവയ്ക്കൽ, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് തുടങ്ങിയിട്ടുള്ള രീതികളിലൂടെ മെച്ചപ്പെട്ട ഇനം സസ്യങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അതുപോലെ
വർഗസംകരണത്തിലൂടെ നമുക്ക് മെച്ചപ്പെട്ട വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അതുപോലെ വിളപരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, സംയോജിത കൃഷി, അങ്ങനെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ നമുക്ക് മെച്ചപ്പെട്ട തരത്തിലുള്ള വിവിധ മാർഗങ്ങളിലൂടെ വിളവ് ഉണ്ടാക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അറിവെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല മിടുക്കരാകുന്നതോടൊപ്പം നല്ല കർഷകർ കൂടിയായിത്തീർന്ന് നമ്മുടെ ആഹാരത്തിനുള്ള വക നമ്മുടെ ഒരു ചെറിയ പങ്കെങ്കിലും നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് കഴിവുള്ളവരായി തീരണം എന്ന് ഉള്ള വലിയൊരു കാര്യം നമ്മളെ ഈ പാഠം ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരും ഇതൊരു തുടക്കമായി മാറ്റിയെടുക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. പ്രകൃതിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. പ്രകൃതിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കണം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം. ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം.